നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യയുടെ വ്യോമസേനയിലും നാവികസേനയിലുമെല്ലാം ഉപയോഗിക്കുന്ന ആയുധങ്ങളും വിമാനങ്ങളും കപ്പലുകളുമൊക്കെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയായിരുന്നു ഭൂരിപക്ഷവും, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ. അന്ന് ഇന്ത്യയ്ക്ക് വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്ന റഷ്യയിൽ നിന്നാണ് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അന്ന് നമ്മൾ സ്വന്തമാക്കിയിരുന്നത്. ഇന്ത്യ പാക് യുദ്ധത്തിനും അല്ലെങ്കിൽ ചൈനീസ് യുദ്ധത്തിനും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നതും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള റഷ്യൻ വിമാനങ്ങളാണ്. എന്നാൽ പിന്നീട് കാലക്രമത്തിൽ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ കയറ്റുമതി തന്നെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തുന്ന വാർത്ത, ഇന്ത്യയുടെ യുദ്ധ വിമാനമായ സുഖോയ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയതാണ്. റഷ്യയുമായി സഹകരിച്ചാണ്, റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ സുഖോയ് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ നമ്മൾ ഇപ്പോൾ ഫിലിപ്പൈൻസിലേക്ക് കയറ്റുമതി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ പല ആയുധ നിർമ്മാണ സാമഗ്രികളും ആയുധങ്ങളുമൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന അവസ്ഥയിലേക്കാണ്. സുഖോയ് യുദ്ധവിമാനത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ റഷ്യയുമായി ചേർന്ന് ഇത്തരത്തിലുള്ള വിമാനങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അക്കാര്യത്തിലൊരു പൂർണ്ണ തീരുമാനമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ റഷ്യ സന്ദർശിച്ച വേളയിലാണ്. അദ്ദേഹം പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ സജീവമായി തന്നെ ചർച്ചയ്ക്ക് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സഹകരണാടിസ്ഥാനത്തിൽ സാങ്കേതികമായ വിദ്യ പരസ്പരം കൈമാറി ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ നിർമ്മിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇതേതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആഗോള വിപണിയിൽ ഇന്ത്യയുടെ ആയുധങ്ങൾക്കും ഡിമാൻഡുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിലൊന്നാണെന്ന് മാത്രമല്ല, ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇപ്പോൾ പ്രധാനമായും റഷ്യയും അമേരിക്കയും ഫ്രാൻസുമൊക്കെയാണ് ആയുധങ്ങൾ കൂടുതലായി നിർമ്മിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സജീവ സാന്നിധ്യം വീണ്ടും ശക്തമാക്കാൻ ഇതേറെ സഹായകമാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. സുഖോയ് വിമാനത്തിൻ്റെ ഇന്ത്യയിലെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യൻ സുഖോയ്സും തമ്മിലാണ് ഇത്തരത്തിൽ ഒരു കരാറുണ്ടാക്കി വിമാനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നിർമ്മിച്ച 272 SU-30 MKI വിമാനങ്ങളുടെ വിതരണം HAL നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇതിൽ 50 റഷ്യയിലും 222 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൻ്റെ നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചത്. ഇവയിൽ 40 സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിനെ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കാനുള്ള 12 സുഖോയ് വിമാനങ്ങൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യയുടെ സഹായത്തോടെ തന്നെ ഇന്ത്യ നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് 70,000 കോടി രൂപയുടെ ആധുനിക യുദ്ധ കപ്പലുകൾ സജ്ജമാക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഇവ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. പ്രോജക്ട് 17B എന്നാണ് ഇതിൻ്റെ പേര്. മസഗോൺ ഡോക്യാർഡ് ലിമിറ്റഡും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സുമാണ് നിർമ്മാണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് നാവികസേന ആണെങ്കിലും വ്യോമസേന ആണെങ്കിലും ഒക്കെ തന്നെ അവിടെ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലുകളും വിമാനങ്ങളും ആയുധങ്ങളും എല്ലാം വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു സൂചകമായി നമുക്കത് കണക്കാക്കാം. ഒപ്പം നമ്മളെല്ലാ മേഖലകളിലും വളർച്ച കൈവരിച്ച ഒരു രാജ്യമായി ഇന്ത്യ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. നേരത്തെ സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ തലങ്ങളിലും ഇന്ത്യ ഇപ്പോൾ വളരെ ഉയർന്ന സ്ഥാനമാണ് വഹിക്കുന്നത് എന്ന് ഇപ്പോൾ വലിയ ആഗോള ശക്തികൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്ന അവസ്ഥയാണ് ഉള്ളത്.